ഓം ശ്രീനാരായണ പരമ ഗുരവേ നമ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സത്വഗുണത്തെക്കുറിച്ചും രജോ ഗുണത്തെക്കുറിച്ചും ഒക്കെ ചെറിയ രീതിയിൽ മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. അതേപോലെ വേറെ ഒരു ഗുണം കൂടിയുണ്ട്, അതാണ് തമോ ഗുണം. ഈ തമോ ഗുണത്തിൽ പെട്ടുകിടക്കുന്ന ആളുകൾ, അവരുടെ മാനസികാവസ്ഥ, പൊതുവെ അവർ മടിയന്മാരായിരിക്കും. കാരണം അടിസ്ഥാനപരമായി അവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. ചിന്താ സ്വാതന്ത്ര്യം വളരെ കുറവായിരിക്കും, ചിന്താ ശക്തി കുറവായിരിക്കും. കാരണം അതിന് എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയിൽ ചിന്താശക്തി കുറഞ്ഞു പോയിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ, അവരുടെ ഭക്ഷണരീതി, ഗർഭാവസ്ഥയിൽ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ, പല പല സൂക്ഷ്മമായിട്ടുള്ള ഘടകങ്ങൾ അതിലുണ്ട്. ഒരു കാലത്ത് പുളികുടി അടിയന്തിരം എന്നുള്ള ഒരു ആചാരം ഇവിടെ നിലനിന്നിരുന്നു കേരളത്തിൽ. പ്രത്യേകിച്ച് ഗുരു ആ പുളികുടി അടിയന്തിരം ഓരോ വീടുകളിലും പോയി നിർത്തലാക്കിയിട്ടുണ്ട്. എന്താണ് ഈ പുളികുടി അടിയന്തിരമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ, ഇന്നും അറിഞ്ഞുകൂടാ. അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം നമ്മൾ അറിയുമ്പോഴാണ് അതിൻ്റെ ഭീകരത നമ്മൾ തിരിച്ചറിയുന്നത്. വാളംപുളി ബുദ്ധിക്ക് മാന്ദ്യമുണ്ടാക്കുന്നതാണ്, തമോ ഗുണപ്രധാനമാണ്. ഗർഭിണിയായ സ്ത്രീക്ക് 7-ാം മാസത്തിൽ അന്ന് വാളംപുളി കലക്കി കൊടുക്കുക എന്നുള്ള ഒരു ആചാരം, അത് സവർണരായിട്ടുള്ളവരോ ബുദ്ധി കൂടുതലുള്ളവർ, മറ്റുള്ളവർക്ക് ബുദ്ധി ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ട് ചെയ്തതോ ആണ്. ആ ഒരു ആചാരം അതിപ്രബലമായിരുന്നു. പുളികുടി അടിയന്തരം, തിരണ്ട് കല്യാണം, ഇങ്ങനെയൊക്കെയുള്ള മഹാമോശമായിട്ടുള്ള തമോ ഗുണപ്രധാനമായിട്ടുള്ള ആചാരങ്ങൾ ഈ സമുദായത്തിൽ നിലനിന്നിരുന്നു. അതിനെതിരെ ഗുരു അതിശക്തമായി പോരാടി, അത് നിർത്തലാക്കി. അപ്പോൾ ഗർഭാവസ്ഥയിൽ ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ ഈ പുളി കലക്കി കൊടുക്കുമ്പോൾ, അത് ആ സ്ത്രീക്ക് മാത്രമല്ല, തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും അതിൻ്റെ ബുദ്ധിയെ ബാധിക്കുമെന്ന് അറിവുള്ളവൻ അറിയാമായിരുന്നു. സ്വാർത്ഥനായിട്ടുള്ളവൻ, അറിവുള്ളവനെന്ന് ഉദ്ദേശിക്കുന്നത് സ്വാർത്ഥമതിയായിട്ടുള്ള ഒരു വ്യക്തി. അവരാണല്ലോ എപ്പോഴും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ശിങ്കിടികളെ നിലനിർത്താൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. ഇന്ന് ആ കാര്യം ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നും സപ്ലൈ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറുമ്പോൾ ഈ തമോ ഗുണത്തിൻ്റെ ആധിക്യം കൂടുകയാണ്. തമസിൽ നിന്ന് അവനൊരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ല, അവൻ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അവൻ്റെ ബുദ്ധി മരവിച്ചു പോവുകയാണ്. അതുകൊണ്ട് മുകളിൽ ഉള്ള ഒരാൾ പറയാണ് നീ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വരും വരായികളെക്കുറിച്ച് തിരിച്ചറിയാതെ അവൻ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് സമരങ്ങൾ നടക്കുമ്പോൾ നേതാക്കന്മാർ പറയും ഇന്നതുപോലെ ചെയ്യണം, കത്തിക്കണം, വണ്ടി കത്തിക്കണം, അല്ലെങ്കിൽ ആളുകൾ അടിക്കണം, കല്ലെറിയണം എന്നൊക്കെ പറയുമ്പോൾ യാതൊരു ചിന്തയുമില്ലാതെ അനുസരിച്ചു പോകുന്നതുകൊണ്ടാണ്. കൂടാതെ ഇതിൻ്റെ കൂടെ ഇവരെല്ലാം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളുമായിരിക്കും. അപ്പോൾ രാജ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുക എന്ന് പറയുന്നതും, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ആക്രമിക്കുക എന്ന് പറയുന്നതും ഒക്കെ ആ പറയുന്നവന് രജോ ഗുണവും അത് ചെയ്യുന്നവന് അനുസരിക്കുന്നവന് തമോ ഗുണവുമാണ്. ഈ രണ്ട് ഗുണങ്ങൾ തമ്മിലാണ് ഇന്ന് ഇവിടെ അങ്ങനെയുള്ള കർത്താക്കന്മാരാണ്, അതായത് അങ്ങനെയുള്ള വ്യക്തികളാണ് ഇന്ന്
ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ജനങ്ങളെ നയിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ബുദ്ധി തമോ ഗുണത്തിൽ പെട്ടുപോയി എന്നുള്ളതാണ് സത്യം. നമ്മൾ ഒരു രീതിയിൽ ശാസ്ത്രം കൊണ്ട് അത്യുന്നതങ്ങളിലെത്തിയെന്ന് അഭിമാനിക്കുമ്പോൾ ഇതേ ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് മൊത്തം നശിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളിൽ പോലും ഇന്ന് മയക്കുമരുന്നിൻ്റെ ലഭ്യത മിഠായിയുടെ രൂപത്തിലും അതുപോലെ തന്നെ പല പല രൂപങ്ങളിൽ കുട്ടികളിലേക്ക് യുവാക്കളിലേക്ക് അത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ തമോഗുണികളായി ഒരു ജനത മാറിക്കഴിയുമ്പോൾ സ്വാർത്ഥമതികളായിട്ടുള്ള രജോ ഗുണികളായിട്ടുള്ള അവർ ഇതിനെ മുച്ചൂട് നശിപ്പിക്കും. ഇങ്ങനെ അതിസങ്കീർണവും അതിഭീകരവുമാണ് നമ്മുടെ ഇന്നത്തെ വ്യക്തികളുടെ അവസ്ഥ. നമ്മളിത് തിരിച്ചറിയുന്നുണ്ടോ? ഇനി എന്ന് നമ്മൾ തിരിച്ചറിയും? ഒരുപക്ഷേ ആധ്യാത്മികത എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പുച്ഛമാണ്. പക്ഷേ സമാധാനം എന്ന് പറയുന്നത് ഇവർക്കാർക്കും ഇല്ലാതാണ്. അതുകൊണ്ട് അതിസങ്കീർണമായിട്ടുള്ള ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് ഈ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ കർത്താക്കന്മാരെക്കുറിച്ചും ഒക്കെ അവർ മഹർഷിമാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മളോട് സൂചിപ്പിച്ചത്. ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞു, കഷ്ടം ദീനം പിടിച്ചും മധുരയതു കുടിച്ചും കിടക്കുന്ന ലോകർ, അവരെ ഉദ്ധരിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ കാരുണ്യം കൊണ്ട് ഇവിടെ അവതരിച്ചത് എന്ന് മറന്നുപോയി. തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ ഉണരണം, ഓർമ്മിക്കണം, ജീവിതം ധന്യമാക്കാൻ പ്രയത്നിക്കണം. അതിന് സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.